നമസ്കാരം പ്രിയ കൂട്ടുകാരെ രക്ഷിതാക്കളെ ആറാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്ര പഠനത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്ത ഭാഗമായിരുന്നു മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗം കഴിഞ്ഞ തവണ ക്ലാസ് എടുത്ത സമയത്ത് മധ്യകാല ഇന്ത്യ എന്ന് പറയുന്ന 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലെ ആളുകൾ രാജാക്കന്മാരെ വന്നിട്ടുള്ള ആളുകൾ ഇന്ത്യ പിടിച്ചടക്കാൻ വന്നിട്ടുള്ള ആളുകൾ എന്തുകൊണ്ടാണ് ഡൽഹിയെ കേന്ദ്രമായി പിടിച്ചടക്കി എന്നതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് ഡൽഹിയുടെ നാല് ഭാഗങ്ങളും നാല് ഭാഗങ്ങളാക്കി കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് ഭാഗങ്ങളാക്കിയിട്ട് അതിൻ്റെ അതിർത്തികളും അത് എന്തുകൊണ്ടാണ് ഡൽഹിയെ പിടിച്ചെടുക്കാൻ വേണ്ടി ഇവർ ശ്രമിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തന്ന ഒരു ഹോംവർക്ക് ഇന്ന് മധ്യകാല ഇന്ത്യ എന്ന് പറയുന്ന സമയത്ത് 8ാം നൂറ്റാണ്ടിൽ രജപുത്ര വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള തോമര വംശമായിരുന്നു ഇന്ത്യ പിടിച്ചടക്കിയ ഇന്ത്യയുടെ ഭരണം നടത്തിയിരുന്നത് പ്രത്യേകിച്ച് ഡൽഹിയിലെ ദില്ലിക എന്ന് പറയുന്ന ഡൽഹി അന്നറിയപ്പെടുന്നത് ദില്ലിക എന്നായിരുന്നു ഡൽഹി ഒരു കേന്ദ്രമായി അതിൽ എല്ലാ തരത്തിലുള്ള സൗകര്യത്തോടുകൂടി ഡൽഹി വളർന്നു വന്നപ്പോൾ അടിമ വംശത്തിൽപ്പെട്ടിട്ടുള്ള മംലൂക്ക് വംശക്കാരായിരുന്നു അത് ഇന്ത്യ ആദ്യം പിടിച്ചെടുക്കിയത് മംലൂക്ക് വംശത്തിലെ കുത്തുബുദ്ദീൻ ഐബക്ക് ഇൽത്തുമിഷ് ബാൽബൻ എന്ന് പറയുന്ന മൂന്ന് പ്രധാനപ്പെട്ട ചക്രവർത്തിമാരാണ് ഇന്ത്യ 8ാം നൂറ്റാണ്ടിൽ 1826 പിടിച്ചെടുക്കാൻ വേണ്ടി വന്നത് അതിനുശേഷം ഈ ഭരണം ഏകദേശം 70ഓളം വർഷം അത് നിലനിൽക്കുകയുണ്ടായി അതിനുശേഷം അവിടെ ഖൽജി വംശം എന്ന് പറയുന്ന അലാവുദ്ദീൻ ഖൽജിയെ പോലുള്ള പ്രസിദ്ധരായ ആളുകൾ നയിച്ചിട്ടുള്ള വംശം ഇന്ത്യയെ കീഴടക്കി എന്തുകൊണ്ടാണ് ഇന്ത്യയെ ഇത്രമാത്രം കീഴടക്കാൻ വന്നത് അതാണ് നമ്മൾ പഠിക്കേണ്ടത് ഇന്ത്യയുടെ ഭൂപ്രകൃതി അതിനനുയോജ്യമായിരുന്നു ഇന്ത്യ എന്ന് പറയുന്ന ഡൽഹിയെ പിടിച്ചടക്കിയതോടുകൂടി ഇന്ത്യ എന്ന് പറയുന്ന വലിയ ഒരു സാമ്രാജ്യം മുഴുവൻ ഇവർക്ക് കീഴിലായി മാറുന്നു അവിടെയുള്ള രത്നങ്ങളാവട്ടെ പവയങ്ങളാവട്ടെ മറ്റു കുരുമുളക് പലവ്യഞ്ജനങ്ങളാവട്ടെ അങ്ങനെയുള്ള എല്ലാ കൃഷികളാവട്ടെ എല്ലാം ഇതിൻ്റെ കീഴിൽ അധികാരത്തിൽ വരികയാണ് അതുകൊണ്ടാണ് അവർ ഡൽഹിയെ പിടിച്ചെടുക്കി ഡൽഹി പിടിച്ചെടുക്കുന്നതോടുകൂടി ഇന്ത്യ എന്ന് പറയുന്ന വലിയ സാമ്രാജ്യം മുഴുവൻ ഈ അധികാരത്തിൻ്റെ പരിധിയിൽ വരുന്നു അതിനുശേഷമാണ് ഖൽജി വംശത്തിന് ശേഷമാണ് തുഗ്ലക്ക് വംശം വരുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഫിറോസ് ഷാ തുഗ്ലക്ക് തുടങ്ങിയിട്ടുള്ള ആളുകൾ പ്രസിദ്ധരായ ആളുകളായിരുന്നു തന്ത്രശാലികളായിരുന്നു യുദ്ധതന്ത്രം അറിഞ്ഞ ആളുകളായിരുന്നു അവർ ഇത് കീഴടക്കി അതിനുശേഷം വന്ന അവരെ സയ്യിദ് വംശം എന്ന് പറയുന്ന ഖിസ്ർ ഖാൻ എന്ന് പറയുന്ന അതീവ തന്ത്രശാലിയായിട്ടുള്ള പേർഷ്യയിൽ നിന്ന് തന്ത്രം പഠിച്ച് യുദ്ധതന്ത്രം പഠിച്ചു വന്നിട്ടുള്ള ഖിസ്ർ ഖാൻ ഇന്ത്യയെ ഭരിക്കാൻ തുടങ്ങി സ്വാഭാവികമായും സയ്യിദ് വംശം വന്നതോടുകൂടി തുഗ്ലക്ക് വംശം ഇല്ലാതായി മാറി അതിനുശേഷമാണ് ലോധി വംശം ഇബ്രാഹിം ലോധി എന്ന് പറയുന്ന ലോധി വംശം വരുന്നത് ഇങ്ങനെ ഒരു 12ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ 8ാം നൂറ്റാണ്ട് മുതൽ 400 വർഷം 12ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ മുഴുവൻ നടക്കുന്നത് ഇത്തരത്തിലുള്ള നേരത്തെ പറഞ്ഞ വംശക്കാരാണ് 1226 മുതൽ സുൽത്താനത്ത് ഭരണം തുടങ്ങി 200 വർഷക്കാലം സുൽത്താന റസിയ എന്ന് പറയുന്ന പ്രസിദ്ധരായ അതിലെ ചക്രവർത്തിനിയായിരുന്നു സുൽത്താന റസിയ ചെയ്തത് ഈ ഒരു അധികാര കേന്ദ്രം എന്ന് പറയുന്ന ആ ഭാഗത്തെ ഡൽഹിയെ അത് കൽക്കത്തയുടെ ഭാഗത്തേക്ക് ബംഗാളിൻ്റെ ഭാഗത്തേക്ക് മാറ്റുകയും രണ്ട് സ്ഥലങ്ങളിലായി ഭരണം നടത്തുക എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നു അതോടൊപ്പം തന്നെ അവർ ഒരു അധികാരം വന്നതോടുകൂടി നികുതി ഈടാക്കുക എന്ന് പറയുന്ന ആളുകൾക്ക് ഇവർ ജീവിക്കണമെങ്കിൽ നികുതി ഈടാക്കണം എന്ന് പറയുന്ന രീതിയിലുള്ള വന്നു അതിനുശേഷമാണ് 1526 മുഗൾ വംശം നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഭരണകേന്ദ്രമായിട്ടുള്ള ഡൽഹിയിൽ മുഴുവൻ കേന്ദ്രങ്ങളും മുഗൾ വംശവുമായി ബന്ധപ്പെട്ട് മുഗൾ അധികാരവുമായി ബന്ധപ്പെട്ടുള്ളതാണ് താജ്മഹലാവട്ടെ ചെങ്കോട്ടയാവട്ടെ സ്തൂപങ്ങളാവട്ടെ ലോട്ടസ് ടെമ്പിളാവട്ടെ ഇങ്ങനെ എല്ലാ മ്യൂസിയങ്ങളാവട്ടെ എല്ലാം ഈ
ഭരണകാലത്ത് മുഗൾ വംശത്തിൻ്റെ 1526 മുതൽ 1707 വരെയുള്ള കാലഘട്ടത്തിൽ ഉള്ള മുഗൾ ഭരണം. അതിൽ ഏറ്റവും നല്ല ആദ്യത്തെ ചക്രവർത്തിയായിരുന്നു ബാബർ എന്ന് പറയുന്നത്. ബാബറിന് ശേഷം അവിടെ അധികാരത്തിൽ വന്നിട്ടുള്ള ഹുമയൂണാണ്. അതിനുശേഷം അക്ബർ വന്നു. അതിനുശേഷം ഷാജഹാൻ ചക്രവർത്തി വന്നു. അതിനുശേഷം ഔറംഗസീബ് വന്നു. ഇങ്ങനെ 5 പ്രധാനപ്പെട്ട ചക്രവർത്തിമാർ 2 നൂറ്റാണ്ട്, 15 നൂറ്റാണ്ട്, 1526 എന്ന് പറയുമ്പോൾ 15 നൂറ്റാണ്ട് മുതൽ 1600 മുതൽ 1707 വരെ 17 നൂറ്റാണ്ട് വരെ 3 നൂറ്റാണ്ട് കാലം അവരാണ് ഇന്ത്യ ഭരിച്ചത്. സ്വാഭാവികമായിട്ടും ഈ ഒരു മധ്യകാല ഇന്ത്യ എന്ന് പറയുന്ന അവസാനത്തെ ഔറംഗസീബ് അടക്കമുള്ള ആളുകളുടെ ചക്രവർത്തിമാർ ഇന്ത്യ ഭരിച്ചത് പല കാരണങ്ങളായിരുന്നു. പല കാരണങ്ങളായിരുന്നു. ഒന്ന്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡൽഹിയെ അധികാര കേന്ദ്രമാക്കി മാറ്റുക എന്ന് പറയുന്ന ഏറ്റവും പ്രസിദ്ധമായതാണ്. മറ്റൊന്ന്, ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, റൈച്ചൂർ പ്രദേശം, റൈച്ചൂർ പ്രദേശം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്നത് ഈ ചാലിയാറിൻ്റെ ഭാഗമാണ്. ചാലിയാറിൻ്റെ രണ്ട് ഭാഗത്തും ഫലഭൂഷ്ടമായ മണ്ണും അതുപോലെ വെള്ളവും, ജലസേചനത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. റൈച്ചൂർ പ്രദേശം എന്ന് പറയുന്നത് ഈ ഒരു ഭരണകാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള, നമുക്ക് ഇന്ത്യയുടെ ഭൂപടം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അക്ബർ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഭാഗങ്ങളാണ് ഈ കൊടുത്തത്. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അതിൽ ഒന്ന് കാശ്മീറാണ്, കാബൂളാണ്, സുൽത്താൻ ഡൽഹിയാണ്, മാൾവയാണ്, പിന്നെ ഖാൻഡേഷാണ്, ബീഹാർ, ബംഗാൾ അടങ്ങുന്ന ഈ പ്രദേശങ്ങളാണ്. ഇത്രയും വലിയ പ്രദേശമാണ് അക്ബർ ചക്രവർത്തിയുടെ കീഴിൽ മുഗൾ ചക്രവർത്തിമാരിലെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ചക്രവർത്തിയാണ് അക്ബർ ചക്രവർത്തി. അക്ബർ നാമ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ കഥകളുടെ സീരീസുകൾ ഇറങ്ങിയിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അതിൽ വരുന്നു. അതോടൊപ്പം തന്നെ ഇതിന് കീഴിൽ വരുന്നതാണ് പശ്ചിമേഷ്യ, അതുപോലെ പിന്നെ ദക്ഷിണേന്ത്യ, പശ്ചിമേന്ത്യ എന്ന് പറയുന്ന രണ്ട്, നാല് നാട്ടു രാജാക്കന്മാരുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചോളരാജ്യമാണ്, മറ്റൊന്ന് വിജയനഗരമാണ്, മറ്റൊന്ന് ബ്രാഹ്മിണി നഗരമാണ്, മറ്റൊന്ന് മറാത്തയാണ്. അതിലെ ഇന്ത്യയുടെ ഭൂപടം എടുത്ത് നോക്കുകയാണെങ്കിൽ മുഗൾ ഭാഗത്ത് വരുന്നത് പിന്നെ നമ്മൾ പശ്ചിമേന്ത്യ എന്നും മറ്റൊന്നിൻ്റെ താഴ്ഭാഗത്ത് വരുന്നതിനെ ദക്ഷിണേന്ത്യ എന്നും പറയും. പശ്ചിമേന്ത്യയിലെ മൂന്ന് പ്രധാനപ്പെട്ടത് ചോളരാജ്യമാണ്, വിജയനഗരമാണ്, ബ്രാഹ്മിണി നഗരമാണ്, അതുപോലെ പശ്ചിമേന്ത്യയിലുണ്ടായിരുന്നത് മറാത്ത നഗരവുമാണ്. അതിൽ ഏറ്റവും ഇത് പ്രധാനപ്പെട്ട ഒന്നും കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക, റൈച്ചൂർ പ്രദേശം ഏതൊക്കെ സംസ്ഥാനങ്ങളുടെ ഭാഗമാണ് വന്നത് എന്നതിന് നിങ്ങളുടെ പുസ്തകത്ത് നോക്കിയിട്ട് അത് എഴുതണം. അതൊരു ഹോംവർക്കാണ്. അതുപോലെ മറാത്ത രാജ്യത്തെ ഉള്ള വളർച്ചയെ സഹായിച്ചിട്ടുള്ള മറാത്തക്കാരുടെ മഹാരാഷ്ട്ര, ഗുജറാത്തിൻ്റെ ഭാഗം അല്ലെങ്കിൽ ബോംബെയുടെ ഭാഗം, അവിടെയുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ അഭിവൃദ്ധി ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയെന്നുള്ളത് നിങ്ങൾക്ക് എഴുതാം. ഡൽഹിക്ക് പുറമെ മധ്യകാല ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിലനിന്നിരുന്ന അധികാര കേന്ദ്രത്തെക്കുറിച്ച് നിങ്ങളൊരു നോട്ടും തയ്യാറാക്കുക. ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മുടെ ഈ പാഠഭാഗം അവസാനിക്കുകയാണ്. ഏറ്റവും പ്രസിദ്ധമായ മറാത്തയുടെയും പശ്ചിമേന്ത്യയുടെയും ദക്ഷിണേന്ത്യയുടെയും ഭാഗമായി വരുന്ന മുഗൾ ഭരണത്തിൻ്റെ കീഴിൽ ശേഷം വരുന്ന നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു ബ്രിട്ടീഷുകാർ ഇന്ത്യ വന്നത്. ഇന്ത്യയിൽ നിന്ന് 1857 മഹത്തായ വിപ്ലവത്തിന് ശേഷം ആണ് ഇന്ത്യ ഒരു സ്വതന്ത്ര ഇന്ത്യയിലേക്ക് മായി മാറുന്നത്. അതുവരെ ഉണ്ടായിരുന്ന ഭാഗം 1808 നൂറ്റാണ്ട് മുതൽ 18 നൂറ്റാണ്ട് വരെ ഉള്ള മധ്യകാല ഇന്ത്യയായിരുന്നു. ആ മധ്യകാല ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു കാലഘട്ടമായിരുന്നു 15 നൂറ്റാണ്ടിൻ്റെയും 18 നൂറ്റാണ്ടിൻ്റെയും ഇടയിൽ വന്ന മുഗൾ ഭരണം. അതാണ് ഇന്ത്യയുടെ സുവർണ കാലഘട്ടം എന്ന് ജീവിക്കുന്ന ആളുകൾക്ക് മുഴുവൻ സുവർണ കാലഘട്ടം എന്ന് തോന്നുന്ന കാലഘട്ടം. ഓക്കെ, ഈ ഹോംവർക്ക് വന്നത് എഴുതിയെടുക്കുക, പ്രധാനമാണ്. അത് എഴുതിയെടുക്കുക, അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, നമസ്കാരം.